പഴക്കള്ള നമുക്ക് വേണ്ട. 1400 പഴക്കള്ളതാണ് നമുക്ക് വേണ്ടത്. ആ 400 പഴക്കമുള്ള കള്ളത്തൊരീക്കത്തുകാരുണ്ടാക്കിയ മാലയുടെ ഉദ്ഘാടനം ആരാ? വി എസ് അച്യുതാനന്ദൻ. പടച്ചോൻ തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. പടച്ചവന്റെ ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത കള്ള കള്ളങ്ങൾ കെട്ടിച്ചമച്ച കള്ളത്തൊരീക്കത്തുകാരന്റെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ തള്ളി പറയുന്ന ഈ നരകപ്പാട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഏറ്റവും യോഗ്യൻ പടച്ചവൻ തന്നെ ഇല്ല എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ തന്നെ. ഫിറ്റ് ആൻഡ് ഫിറ്റ്, ഒരു സംശയവുമില്ല. യോജിച്ച രൂപത്തിൽ ആ കാര്യങ്ങൾ വരേണ്ടത്. അപ്പൊ മൊഹീദ്ദീൻ മാലിന്റെ പഴക്കത്ര 400 കൊല്ലം. 400 കൊല്ലം മുമ്പിൽ ഒരു ചെല്ലിയോ? ഇല്ല. അവിടെ നമ്മൾ പറയുന്നു 1400 മടങ്ങിപ്പോകണം. അത് പുതുതായി വന്നതാണ്, അത് പുതുതായി നമ്മുടെ നാട്ടിൽ വന്നതാണ്. ഇനി സഹോദരന്മാരെ, എന്റെ വാപ്പകാരണവന്മാരെ, സ്ഥിതി എന്താ? പലപ്പോഴും മനുഷ്യ മനസ്സുകളിൽ ഉത്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, വാപ്പകാരണവന്മാരുടെ സ്ഥിതി എന്താ? ഉത്തരം അല്ലാഹു ആലം. മറ്റൊരു കാര്യം വിശദീകരിക്കട്ടെ, വാപ്പകാരണവന്മാർ ചെയ്തതാണോ ദീൻ, അതോ അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചതാണോ ദീൻ? ഉദാഹരണം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ പള്ളികളിലേക്ക് ചെറുപ്പക്കാർ വ്യാപകമായി വന്നു തുടങ്ങിയിട്ട് ഒരു 5-6 കൊല്ലമേ ആയിട്ടുള്ളൂ. മുമ്പൊക്കെ പ്രായമുള്ളവർ മാത്രമേ പള്ളിയിൽ നിന്നല്ല തർക്കല്ലല്ലോ. എങ്കിൽ നാളെ സുബൈക്ക് ഒരു കാരണം ഒരു വല്യാപ്പ മോനോട് പറയാണ്, മോനെ സുബൈ ബാങ്കല്ലേ കൊടുക്കുന്നത്, ഈ ഒന്ന് പള്ളിയിലേക്ക് പോട്. അപ്പൊ മോന്റെ മറുപടി എന്താ? വാപ്പേ, നിങ്ങൾ ഈ പറയുന്നത്, നമ്മുടെ വാപ്പ കാരണവന്മാരെ കാലത്ത് ഈ 20-21 വയസ്സായ ചെറുപ്പക്കാർ സുബൈക്ക് പള്ളിയിൽ പോകണ്ടായിരുന്നോ? ആ മോനെ, എനിക്ക് തെറ്റിപ്പോയി, മോനാട് തന്നെ കിടന്നോന്ന് പറയാൻ പറ്റുമോ? വാപ്പ കാരണവന്മാർക്ക് തെറ്റി. അതേപോലെ ഒരു വല്യമ്മ മോളോട് പറയുന്നു, പൊന്നു മോളെ എനിക്ക് 18 വയസ്സായില്ലേ, ഈ ഒന്ന് മാറു മറക്കും മോളെ, മുൻകൈയും മുഖോയിച്ചുള്ള ഭാഗം ഒന്ന് മറക്കും മോളെ. അപ്പൊ മോള് പറയുന്നു, എന്താണ് വല്യമ്മ അങ്ങള് പറയുന്നത്, ഞമ്മളെ വല്യമ്മാരെ കാലത്തൊക്കെ ഈ 10-18 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ മൂടിപ്പൊച്ച് നടക്കലായാലും അന്ന് വല്യമ്മാരെല്ലാം മറിച്ചു പിന്നെ ഒരു കൊടയായിട്ട് നടക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ മാറും പിരിച്ച് നടക്കലല്ലേ? ആ ശരിയാ മോളെ എന്ന് പറയാൻ പറ്റുമോ? വല്യമ്മാർക്ക് തെറ്റി, വല്യാപ്പാർക്ക് തെറ്റി. അതുകൊണ്ട് ഉപ്പാപ്പ ചെയ്തതല്ലാതെ ഉപ്പാപ്പയേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ദീൻ. അവിടുത്തെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പഠിപ്പിച്ചതാണ് ദീൻ. ആ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കുതുബിയത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അവരുടെ നാവ് കൊണ്ട് ചൊല്ലാത്ത കുതുബിയത്ത് നമുക്ക് എന്തിന് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തെറ്റായി പോകുമോ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഇസ്ലാമിനെ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാതെ വന്നപ്പോ, പ്രമാണങ്ങളിൽ നിന്ന് തെറ്റിപ്പോയപ്പോ ഈ മതത്തിലേക്ക് വന്ന അന്ധവിശ്വാസങ്ങളും അനാചാരം പരിശോധിച്ചു നോക്കൂ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് പഠിപ്പിച്ചു പ്രധാനപ്പെട്ട 2 ഉദ്ദേശ്യങ്ങൾ. ഒന്ന്, മരണത്തെ കുറിച്ച് ഓർക്കാൻ. പടച്ചവനെ, ഞാനും മരിച്ചു വരേണ്ടവനാണല്ലോ. ഈ ഖബർസ്ഥാനിൽ ഇതാ, എന്നേക്കാൾ പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, എന്നേക്കാൾ ശക്തരായവർ, എന്നേക്കാൾ പണമുള്ളവർ, എന്നേക്കാൾ പട്ടിണി പാവങ്ങൾ മരിച്ചു കിടക്കുന്നു. ഇതേപോലെ ഞാനും മരിച്ചു വരേണ്ടവനാണല്ലോ എന്ന ചിന്തയുണ്ടാകാൻ ഖബറിന്റെ അടുത്ത് പോകണം. രണ്ടാമത്തെ ഉദ്ദേശ്യം, അസ്സലാമു അലൈക്കും യാ ദാര ഖൗമിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമുക്ക് പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകാനും ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഖബറിന്റെ അടുത്ത് പോകണം. ഈ ഖബർ സിയാറത്ത് മുജാഹിദുകൾ അവരുടെ പാഠപുസ്തകത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഖുത്ബയിൽ ജനങ്ങളെ പഠിപ്പിക്കുന്നു, പ്രസിദ്ധീകരണങ്ങളിലൂടെ സീഡികളിലൂടെ പഠിപ്പിക്കുന്നു. പക്ഷേ അതറിയാത്ത ചിലർ, അറിഞ്ഞിട്ടും ചിലർ, മുജാഹിദുകൾക്ക് ഖബർ സിയാറത്തില്ല, ഈ ഒരു പ്രസംഗം കേൾക്കാൻ വെറുതെ പോണ്ട, ഈ ഭരിച്ചാൽ പാട്ടിനെ കുഴിച്ചിട്ട് പോലെ കുഴിച്ചിട്ട് ഒരുങ്ങു പോരും, അയാൾ പേടിച്ചു പോയി, എന്തേ കാര്യം, മുജാഹിദുകൾക്ക് ഖബർ സിയാറത്തില്ല എന്നാരോ പ്രചരിപ്പിച്ചു. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മുജാഹിദുകൾക്ക് ഖബർ പൂജ ഇല്ലാത്തത് കൊണ്ട്. മഹാനായ റസൂലുള്ള പഠിപ്പിച്ച ഈ ഖബർ സിയാറത്തിനെ പുത്തൻവാദികൾ അട്ടിമറിച്ചു. അതിന് കൂട്ട് ക്രൈസ്തവരാണ്, ജൂതരാണ്, ഷിയാക്കളാണ്. അവരെന്ത് ചെയ്തു? മരണപ്പെട്ടവരെ ഓർക്കാന്നുള്ളടുത്ത് മരണം വെട്ടി ദുനിയാവാക്കി മാറ്റി, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വെട്ട് ഓടാക്കി മാറ്റി. അപ്പൊ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ ഖബറിന്റെ അടുത്ത് പോവുക, ദുനിയാവിനെ പറ്റി ഓർമ്മ ഉണ്ടാകാൻ ഖബറിന്റെ അടുത്തു. അപ്പൊ പിന്നെ ഖബർ കെട്ടി, പൊന്തി, പച്ച വിരിച്ചു, നിലവിളക്ക് വന്നു, മുസ്ലിയാർ വന്നു, ദുആ വന്നു, അപ്പൊ പിന്നെ പോസ്റ്റർ വന്നു. ഖബർ സിയാറത്തിന് എന്തിനാ പോസ്റ്റർ? പോസ്റ്റർ വന്നു, പിന്നെ ഉദ്ഘാടനം വന്നു. അതെ, അപ്പൊ എന്തായി? ഖബർ സിയാറത്തിന്റെ ഉദ്ദേശ്യം മാറി. നമ്മുടെ നാട്ടിൽ നിന്ന് മമ്പുറത്തേക്ക് ബസ് കയറാനിരിക്കുന്ന ഒരു ഉമ്മയോട് ചോദിക്കൂ, ഉമ്മ നിങ്ങൾ എന്തിനാ മമ്പുറത്ത് പോകുന്നത്? മോനെ പരലോകത്തെ പറ്റി യാതൊരു ചിന്തയില്ല, അതുണ്ടാകുവാന്ന് പറയോ?
മോനെ മമ്പുറത്ത് തങ്ങൾ എന്തൊക്കെയോ തെറ്റ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് പുറത്തു കൊടുക്കാൻ പഠിച്ചോണ്ട് പറയാൻ പോവാ. പറയോ? ഇല്ല മോനെ, മോൻ ഗൾഫ് പോയിട്ട് കുറെ കാലമായി, ഒരു വിവരം ഇല്ല, ഒന്ന് പോയി നോക്കട്ടെ എന്നല്ലേ പോകുന്നത്. അതിന്റെ പേരാണ് ഖബർ പൂജ. സൂരുള്ള പഠിപ്പിച്ച ഖബർ സിയാറത്ത്, മരണത്തെ കുറിച്ച് ഓർക്കാൻ, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അതിനെ പുത്തൻവാദികൾ അട്ടിമറിച്ച് മരണപ്പെട്ടവരോട് തേടാനാക്കി മാറ്റി. അവിടെ പോയി ദുനിയാവിന്റെ വിഷയങ്ങൾ പറയാൻ തുടങ്ങി. നിനക്ക് കുട്ടിയില്ലെങ്കിൽ, നിനക്ക് രോഗമുണ്ടെങ്കിൽ, നിന്റെ കച്ചവടം വർക്കത്താകണമെങ്കിൽ, നാളെ റോട്ടിലിറങ്ങാൻ പോകുന്ന വാഹനം വിജയിക്കണമെങ്കിൽ, പ്രാർത്ഥിച്ചോ പടച്ചവനോട്. വിശിഷ്യാ തഹജ്ജുദ് നമസ്കരിച്ച് രണ്ട് കൈയും ആകാശത്തേക്ക് നീട്ടിയിട്ട് കണ്ണീരോടുകൂടി നാഥനോട് തേടിക്കോ. അതല്ലാതെ മരണപ്പെട്ടവരോടല്ല അത് തേടേണ്ടത്, അത് വളരെ കൃത്യമായി. എന്നാൽ ഖബർ, ആ ഖബർ സിയാറത്ത് ഖബർ പൂജയാക്കി മാറ്റിയപ്പോ എന്തായി നമ്മുടെ നാടിന്റെ സ്ഥിതി? മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിവാദം നാട്ടിലുണ്ടായിരുന്നു. എന്തായിരുന്നു വിഷയം? ഒരു ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം കടന്നു വന്നപ്പോ, അദ്ദേഹമാണ് ഉദ്ഘാടകൻ, സ്റ്റേജിന്റെ മുകളിൽ നിലവിളക്ക് വെച്ചിരിക്കുന്നു, അദ്ദേഹം ആ നിലവിളക്ക് കൊളുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, മറിച്ച് ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യില്ല. സ്റ്റേജിലും സദസ്സിലും മുറുമുറുപ്പായി, ഉദ്യോഗസ്ഥന്മാർ അമ്പരുന്നു, എന്ത് ചെയ്യും, ഏർപ്പാടുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ആ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യില്ല. അദ്ദേഹം ഉറച്ചു നിന്നു. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നു, വർഗീയതയാണ്, വിഭാഗീയതയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരു മന്ത്രി എന്തിനാണ് വെളിച്ചത്തിന്റെ ശത്രുവാകുന്നത്? എന്തെല്ലാം പ്രസ്താവനകൾ, അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഏതാനും ദിവസം കഴിഞ്ഞപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസ്താവന വന്നു. അതിന്റെ ആശയം ചുരുക്കി പറയാം. നിലവിളക്ക് എന്നത് മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുവോ അടയാളമോ ആകാം. അതിനെ നിന്ദിക്കാനും പരിഹസിക്കാനും മുസ്ലിങ്ങൾക്ക് പാടില്ല. എന്നാൽ ഏകദൈവാരാധകനായ ഒരു മുസ്ലിമിന്, കലിമത്തു ശഹാദ ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന്, അഗ്നിയാരാധനയുടെ അടയാളമായതുകൊണ്ട്, ബഹുദൈവാരാധനയുടെ അടയാളമായതുകൊണ്ട് നിലവിളക്ക് കൊളുത്താൻ പാടില്ല. അതവന്റെ ഏകദൈവാരാധനക്ക് എതിരാണ്. ഈ പ്രസ്താവന വരേണ്ട താമസം ഹൈന്ദവ പണ്ഡിതന്മാർ, സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞു, സോറി, ക്ഷമിക്കണം, നിങ്ങളുടെ ഏകദൈവാരാധനക്ക് വിശ്വാസത്തിനെതിരാണ് കാര്യമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതെ, ഒരു ഉദ്ഘാടന ചടങ്ങിൽ പോലും അഗ്നിയാരാധനയുടെ, ബഹുദൈവാരാധനയുടെ അടയാളമായതുകൊണ്ട് കൊളുത്താൻ പാടില്ല എന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസ്താവന ഇറക്കിയ ആ നിലവിളക്ക് ആരാചാരത്തിൽ കൊണ്ടുവച്ചത്? പുത്തൻപള്ളിയിൽ കൊണ്ടുവച്ചത് ആരേ? മമ്പറത്ത് കൊണ്ടുവച്ചത് ആരേ? സി എം മക്കാമിൽ കൊണ്ടുവച്ചത് ആരേ എന്ന ചോദ്യം പ്രസക്തമല്ലേ? അഗ്നിയാരാധനയിലേക്ക്, സമസ്തയുടെ ഭാഷയിൽ തന്നെയുള്ള അഗ്നിയാരാധനയിലേക്ക് ഈ പാവപ്പെട്ട സമുദായത്തെ ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞു കൊണ്ടുപോകുമ്പം അരുതെന്ന് പറയാൻ ഇവിടെ ആള് വേണോ? അതാണ് വിഷയം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബർ സിയാറത്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്നത്. ഇത് ഖബർ പൂജയാണ്, ഖബർ പൂജയാണ്, ഖബർ പൂജയാണ്. സമസ്തയുടെ ഭാഷയിൽ തന്നെ ഞാൻ പറയുന്നത്, ഇത്ര ഗൗരവമായ രൂപത്തിൽ ഖബറിന്റെ അടുത്തേക്ക് പോയി, നാട്ടിലൊരു ഒരു കളവ് നടന്നു, ആ കളവിൽ ഒരാളെ പിടിച്ചു, അയാൾ മുസ്ലിമാണ്. അയാൾ പറഞ്ഞു, ഞാൻ കട്ടിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ ആൾക്കാർ കൂടി എന്താ പറ്റി, ഇയാൾ ഇങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞ? അപ്പൊ ഒരാൾ പറഞ്ഞു, ഉറപ്പാണ്, ആ ഉറപ്പാണ്, എന്നാ സത്യം ചെയ്യ്, വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല. എന്റെ അർത്ഥം എന്താ? അഥവാ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അത് കാണുമല്ലോ, അല്ലാഹ് എന്നെ ശിക്ഷിച്ചോട്ടെ, അല്ലാഹ് എന്നെ നരകത്തിലിട്ടോട്ടെ, അല്ലാഹ് എന്റെ ഗുരുത്തക്കേടെങ്കിൽ പറ്റിക്കോട്ടെ, ഓൻ തന്നെ മോഷ്ടിച്ചത്, എന്നാ ശരി. അപ്പൊ ജീപ്പ് വിളിച്ചോ, വണ്ടി വിടുന്നു മമ്പറത്തേക്ക് നിർത്തി. അത് പിന്നെ മനുഷ്യന്റെ കാര്യല്ലേ, ഞാൻ തന്നെയാണ് ആലോചിക്കും. അള്ളാഹുവിന്റെ പേര് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ പറയുമ്പോ ഒരു മടിയുമില്ലാതെ സത്യം ചെയ്യുന്ന മുസ്ലിം, അള്ളാഹുവിന്റെ കേവലം ഒരു പടപ്പിന്റെ പേരിൽ സത്യം ചെയ്യാൻ പറയുമ്പോ വിറക്കുന്നു, അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റിയിരിക്കുന്നു. ഞാനല്ല പറയുന്നത്, മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ശിർക്ക് വെച്ചിരിക്കുന്നു. ചില ആളുകൾ പറയും, ഇവരെ പ്രസംഗം തുടങ്ങിയാൽ ശിർക്കോട് ശിർക്ക്, ഇവിടെ ഹുത്തുവ കേട്ടാൽ അവിടെയും ശിർക്ക്, എന്തൊരു ശിർക്കായത്, ഇതൊന്നും നിർത്തിക്കൂടെ, നിർത്തിക്കൂടെ സഹോദരങ്ങളെ. കാരണം എല്ലാ തൗഹീദും ശരിയായിട്ട് ഹജ്ജിന് പോകേണ്ടത്. അവിടെ പോയിട്ട് എന്താ പറയേണ്ടത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്നാ പറയും. പഠിച്ചോട്ടെ, നിർത്തിക്കൂടെ പഠിച്ചോ, അങ്ങോട്ട് പോയിക്ക്. എല്ലാ തൗഹീദും ശരിയായിട്ട് ഹജ്ജിന് പോകേണ്ട, അവിടെയും പോയി പറയാണ്
നിനക്കൊരു പങ്കുകാര് വജ്ഹ് തോതി അവിടെയും ചുരുക്ക് ചുരുക്ക് അല്ലാഹുവിനെ പ്രാർത്ഥിക്കാൻ പാടില്ല. എന്താ ഇതിന്റെ പ്രാധാന്യം? ആ സംശയം നമ്മുടെ മനസ്സിലുണ്ടോ എങ്കിൽ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പച്ചയായ വിഗ്രഹാരാധനയിലേക്ക് മുസ്ലിം സമൂഹം കുത്തി ഒഴുകുന്നു എന്നത് ഈ അവസാനിക്കാൻ ഇന്നലെ അവസാനിച്ച ഒക്ടോബർ തെളിവല്ലേ? കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ വിജയദശമി ദിവസം ബഹുമാന്യരായ ഹൈന്ദവർ അവരുടെ കുട്ടികൾക്ക് എഴുത്തു പഠിപ്പിക്കാൻ കയ്യക്ഷരം തുടങ്ങാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു, വിജയദശമി ദിവസം. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? വാഗ്ദേവതയുടെ പ്രീതി കിട്ടും. ആ ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തിയാൽ ഒരു പ്രത്യേക ദേവതയുടെ പ്രീതി കിട്ടും. മുസ്ലിങ്ങൾ എങ്ങനെയാ കുട്ടികളെ എഴുത്തിനിരുത്തേണ്ടത്? വളരെ എളുപ്പം, വളരെ ലളിതം, വളരെ കൃത്യം. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക. എപ്പോഴും എഴുത്തിനിരിക്കാൻ പഠിച്ചോന്റെ പേരില്ല. എന്നാൽ ബഹുമാന്യ